ഇത് മാസ് ഓട്ടോറിക്ഷയിൽ നിന്നുണ്ടോ? നമ്മുടെ പാഷൻ പ്ലസ് സർവീസ് ജനറൽ സർവീസായിട്ട് കയറിയുണ്ട്. അപ്പോൾ ജനറൽ സർവീസ് നമ്മളതിൻ്റെ ബാക്ക് വീലൊക്കെ അയച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് ലാൻഡർ കാര്യങ്ങളൊക്കെ കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ കേട്ടാണ് കേട്ടോ. ലാൻഡർ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കി എടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറിയ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ളൂ, വേറെ കുഴപ്പമില്ല. പിന്നെ എയർ ഫിൽട്ടർ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വന്ന് കഴിഞ്ഞിട്ടുള്ളൂ. എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയർ ഫിൽട്ടർ ഹോൾഡറാണ്, ഇതിൻ്റെ മുകളിൽ സ്പോഞ്ച് തന്നെ ഉണ്ട്, എയർ ഫിൽട്ടറിൻ്റെ സ്പോഞ്ച്. അതൊന്നും ഇല്ലാതെ മതി, കാരണം അതൊക്കെ ദ്രവിച്ചിട്ട് അതിൻ്റെ ഉള്ളികളെ വലിച്ച് കാർബറേറ്ററിലേക്ക് കയറ്റിയത്. അപ്പോൾ ഇത് ഈ കണ്ടീഷനിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കാർബറേറ്റർ അഴിച്ച് നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ മൗത്തിൻ്റെ അവസ്ഥയ്ക്ക് കാണുന്നത് ശരിക്കും ആ പൊടി ആ സ്പോഞ്ച് പൊടിഞ്ഞ് കയറിയതിൻ്റെ ഉള്ളികളെ ആ ഹോളുകളൊക്കെ ബ്ലോക്കായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ പഴയ മോഡൽ പാഷൻ പ്ലസ് ആയതുകൊണ്ടാണ് ഒരു വർഷം കാണിക്കാണ്ട് ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മളത് അഴിച്ചു കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചടിച്ചാലാണ് ഈ ഹോളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരും. പിന്നെ അടിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിയിൽ നിന്ന് മൊത്തം ഇങ്ങനെ മെൽറ്റ് പുറത്തേക്ക് വന്നു പോകും. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം നമുക്ക് കേട്ടോ. പിന്നെ ജെറ്റും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ പൊടിയും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്, അതും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഓർഫോൺ നീഡിലിന് ചെറിയ സൈഡിൽ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ വേണമെട്ടോ. അപ്പോൾ ഈ ഓർഫോൺ നീഡിൽ മാറ്റിയിടും, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്ന ചില ഓർഫോ കാര്യങ്ങൾ വരാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നമുക്ക് എൻ്റെ ഇൻഡിക്കേറ്റർ ഒരു സൈഡ് തെളിയുണ്ടായില്ല, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഫ്രണ്ട് ബാക്ക് വീൽ അഴിച്ചാണുള്ളതുകൊണ്ട് ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ചതിൻ്റെ ക്യാമ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, ലാൻഡറിൻ്റെ ടെസ്റ്റ് ചെക്ക് ചെയ്യും, ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി കയറ്റും. പിന്നെ പ്ലഗിൻ്റെ അവസ്ഥ ഇതാണ്, നിലവിൽ പ്ലഗ് മാറ്റിയിടാം, കാരണം കാർബറേറ്ററിനകത്തൊക്കെ അങ്ങനെ പ്രോബ്ലം വരുന്നു സ്വാഭാവികമായിട്ടും. കാര്യം ഇത് ഒരുപാട് കുഴപ്പമില്ല, പക്ഷേ എന്നാൽ പോലെ ഇത് ഷോർട്ടിങ് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ എൻജിൻ ഓയിലിൻ്റെ നോക്കുമ്പോൾ ഓയില് ലെവൽ കാണിക്കുന്നുണ്ട്, ഇത്തിരി മോശമൊക്കെയാണ്. ഓയിൽ മാറ്റാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ബേസ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളയണതാണ് നല്ലത്. ഇപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. പിന്നെ ബാറ്ററിയുടെ കേസ് നോക്കുമ്പോൾ 2021 ബാറ്ററിയാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്തോളൂ. പിന്നെ നമുക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനോടനുബന്ധിച്ച് അതിൻ്റെ ക്യാരിയറിൻ്റെ കേസൊക്കെ പറഞ്ഞു, അതൊക്കെ ഒന്ന് പെയിൻറ്റിങ്ങൊക്കെ നടത്തി നമുക്ക് സ്വാഭാവികമായിട്ടൊന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ.